അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണും, ചിലപ്പോൾ അറിയും, ചിലപ്പോൾ വിവരിക്കും, ചിലപ്പോൾ സംഭവിക്കും. അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടെന്ന് തോന്നുന്നു, സെറണ്ടിപ്പിറ്റി. അത് തന്നെയാണോ കൃത്യ വാക്ക് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഭാരതത്തിലെ പല 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 സംഭവങ്ങൾ നടന്നത്. 90% പ്രതീക്ഷിതമായിട്ട് തന്നെയാണ്, പക്ഷെ 10% അപ്രതീക്ഷിതമായിട്ട്. ഈ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന പലതും ചിലപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ടുകളും കോൺസിക്വൻസുകളും പരിണിത ഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് സംഭവിച്ചതാണ് പാലാ ബിഷപ്പിന്റെ നിർദ്ദേശം. അദ്ദേഹം പോലും സ്വപ്നത്തിൽ പോലും കണ്ടുകാണില്ല ഇതിങ്ങനെ ചെന്ന് അവസാനിക്കുന്ന. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനല് ഒരു സർവേ നടത്തിയപ്പോൾ ഏതാണ്ട് 75-80% വ്യക്തികൾ പാലാ ബിഷപ്പിന്റെ കൂടെയാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഓൺലൈൻ ചാനലുകൾ ഇന്നലെയും ഇനിയാന്നും അതിന്റെ മുമ്പിലത്തെ ദിവസവും പാലാ ബിഷപ്പിന്റെ വരികളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ധർമ്മബോധത്തെക്കുറിച്ചും അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഒരു ദിവസം 3, 4, 5 പോസ്റ്റുകളാണ് ഓൺലൈൻ ചാനലുകൾ കൊടുക്കുന്നത്. മാമാ മാധ്യമങ്ങളും ജിഹാദി മാധ്യമങ്ങളും അത് കൊടുത്തില്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള അവസ്ഥയിലാണ് അവർ കാര്യങ്ങൾ നോക്കുന്നത്. പാലാ ബിഷപ്പ് പറഞ്ഞത് പരമമായ സത്യമാണെന്ന് കേരളം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അതൊരു ബിഷപ്പ്, ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് എന്നുള്ള രീതിയിൽ വേൾഡ് ഓവർ അതിന് ഭയങ്കര പ്രചാരം ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള കേരളീയ ക്രിസ്ത്യാനികൾ, ഭാരത ക്രിസ്ത്യാനികളല്ല, കേരളീയ ക്രിസ്ത്യാനികൾ, അവരതിനതിശക്തമായിട്ടുള്ള പബ്ലിസിറ്റി കൊടുത്തുകയാണ്. അത് എല്ലായിടത്തും എത്തും. ഒരു സന്യാസിയോ ഒരു ഹിന്ദു നേതാവോ കൊടുക്കുമ്പോൾ അതൊരു പക്ഷേ ഒരുപക്ഷേ വർഗീയത, ഹിന്ദുത്വ അജണ്ട, സംഘി, ഗോമൂത്ര സംഘി, അങ്ങനെ ചാണക സംഘി എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന രീതിയിലൊന്നും ഈ ബിഷപ്പിനെ, ബിഷപ്പിന്റെ വാക്കുകളെ പുച്ഛിക്കാൻ സാധിക്കില്ല. ആ ബിഷപ്പ് ഇതിനു മുമ്പ് ഒരു കോൺട്രാവേഴ്സി ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം 100-ൽ 100% സത്യം, ധർമ്മം, നീതി, ന്യായം ഈ ഒരു കാര്യത്തിൽ, മറ്റു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ അതിനെ വിലയിരുത്താനില്ല. കാരണം ഇന്നലെ പി സി ജോർജ് പറഞ്ഞതനുസരിച്ച് കുറവിലങ്ങാട് ഇടവക എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞാടികളുള്ള സ്ഥലമാണ്. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കുഞ്ഞാടികളുള്ള സ്ഥലമാണ് കുറവിലങ്ങാട് ഇടവക. ആ സദസ്സിലാണ് അദ്ദേഹം പറഞ്ഞത്. കന്യാമറിയത്തിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എട്ടുനോമ്പിന്റെ ദിവസമാണത് പറഞ്ഞത്. അപ്പൊ ആത്മീയമാണ്. മാത്രമല്ല, മാതാവിന്റെ, കന്യാമറിയത്തിന്റെ, മാതാവിന്റെ സംരക്ഷണമാണ് മക്കൾക്ക് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയാവുന്ന ഒരു ചുറ്റുപാടുകളിലാണ് ബിഷപ്പ് അത് പറഞ്ഞത്. ബിഷപ്പ് ഒരിക്കലും മുസ്ലിങ്ങളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുത്തു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ചങ്കൂട്ടി ദാസ് ഉൾപ്പെടെ എല്ലാവരും തെളിവ് സഹിതം നിരത്തിയിട്ടുണ്ട്. സമസ്തയിലെയും SDPയിലെയും പോപ്പുലർ ഫ്രണ്ടിലെയും ആൾക്കാർ തെളിവുകൾ ഉണ്ടെങ്കിൽ നിരത്താൻ പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, ആയിരക്കണക്കിന് പേജിലെ തെളിവുകളും സംഭവങ്ങളുമാണ് മുമ്പിൽ വെച്ചു കൊടുക്കാൻ ഇവിടെ ജനങ്ങളുള്ളത്. പാലാ ബിഷപ്പ് ഒരു ക്രിസ്ത്യാനിയാണോ, ലോഹയ്ക്കുള്ളിലിരിക്കുന്ന ആളാണോ, പിണറായി വിജയൻ പറഞ്ഞ മാതിരി ഫാസിസ്റ്റ് ആണോ, കമ്മ്യൂണലിസ്റ്റ് ആണോ, ഇതൊന്നുമല്ല പ്രശ്നം. പറഞ്ഞത് സത്യമാണ്. 75-80% കേരളീയര് അവരുടെ കൂടെയുണ്ട്. ഓൺലൈൻ ചാനലുകൾ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ഇനി മറ്റ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാതിരിക്കില്ല. കാരണം ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. കോൺഗ്രസ് ട്രാപ്പിലായിരിക്കുകയാണ്. കാരണം അതിലെ ക്രിസ്ത്യാനികൾ പുനർവിചിന്തനത്തിന് വിധേയമാകും. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവരും പുനർവിചിന്തനത്തിന് വിധേയമാകും. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഇത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ എൻ മാസ് ശക്തരായിട്ട് പ്രതികരിച്ചവരുടെ, സത്യത്തിന്റെ ധർമ്മത്തിന്റെ കൂടെയുള്ളവരുടെ കൂടെ ഉണ്ടാവും. മാത്രമല്ല, ഇത്രയും കാലം RSSകാരും BJPക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ ബിഷപ്പ് അവരുടെ ഇടവകയിലെ അവരുടെ ആൾക്കാർക്ക്, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് അതിനകത്ത് മതത്തിന്റെ ഇല്ല എന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ അവസരം. ഇന്ന് ഒരു ഒരു ചാനൽ വരെ പറയണ്ടായി, BJPക്കാര് പറയണ്ടായി, ബിഷപ്പിനും അതുപോലെയുള്ള അരമനയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഏത് ലെവല് വരെ പോയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഇതിൽ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൈകോർത്ത് പിടിച്ച് മുമ്പോട്ട് പോയേ മതിയാവും. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും LDFും UDFും പറ്റിക്കുക. ഈ ഒരു പച്ച സത്യം
पैराग्राफ निर्देश पाला बिशप प्रयोजन पेट इन ओर हिंदु नमुक क्रिस्तान मतमा चतोड़ वंजनो पचिकलोल एद्रपूँ अदड़ा अ प्रति समय प्रति पक्षे और क्यों उपुक अनुभविक ऐलिए प्रश्नमें जिहाद ई एस रिक्रूटमेंट रूर स्लिपिंग सेल इम डी जी पी मे पर अलग ट्रापिल हिंदुक या महाराजास् अवड़े का साधु सेंट आलबर्ट्स कोचि कोलेजिले कू पे कुटिंग तोड़ोड़ तोल कई इकड़ा ट्रापिल कालडर वीड़ा का महाराजास् या कू कोचि कोलेजिल कू सेंट आलबर्ट्स कॉलेज क्या या हिंदुने संरक्षा हिंदुक नवसर एल नंधम इश्यू बेस्ड को कोलाबरेशन एक्सिस्टिंग अब ऐसी उज्ज्वल समय पाला बिशप वे संसा हिंदुक वे क्रिस्तान वे अद्हम उपयोग वाक अमुस्लिंग चति नशिपान वाकान अब हिंदुक बुद्धमत जैन मत सिड़ पारसूम जूतन्मर പെടാത്തത് മുസ്ലിങ്ങൾ മാത്രമാണ് കാരണം അമുസ്ലിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ഉള്ള ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ശരിക്ക് മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുള്ളത് കൂടി ഓർമ്മിക്കുക ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് സഹകരിക്കണം സഹകരിക്കാൻ സാധിക്കുന്ന സ്ഥലത്തെല്ലാം സഹകരിക്കണം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു അവസരമാണ് പ്രണാമം